ഹലോ ഫ്രണ്ട്സ്, പി എസ് സി ഹെൽപ്പ് മൈൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാമൻ. വരാൻ പോകുന്ന പ്യൂൺ പ്യൂൺ അറ്റൻഡർ പരീക്ഷയ്ക്കും എൽ ഡി സി ഖാദി ബോർഡ് പരീക്ഷയ്ക്കും ആവശ്യമായ മുൻവർഷ ചോദ്യോത്തരങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളും അടങ്ങിയ മൂന്നാം ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്ക് തുടങ്ങാം. കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനമാണ് മുംബൈ സമ്മേളനം. ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്തിൽ വെച്ച് 1942 ഓഗസ്റ്റ് 8 കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കപ്പെട്ടു. കിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്തിന് ആഗസ്റ്റ് ക്രാന്തി മൈതാനം എന്ന് പേരിട്ടത്. കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. കിറ്റ് ഇന്ത്യ പ്രക്ഷോഭം അല്ലെങ്കിൽ കിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ച ദിവസം 1942 ഓഗസ്റ്റ് 9 കിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച ദിവസമാണ് 1942 ഓഗസ്റ്റ് 9. കിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 9 കിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 9. കിറ്റ് ഇന്ത്യ സമരനായകൻ എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണൻ. കിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്നത് അരുണ ആസഫ് അലി. കിറ്റ് ഇന്ത്യ സമരനായകൻ എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണൻ. കിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്നത് അരുണ ആസഫ് അലി. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ആരുടേതാണ്? ഗാന്ധിജിയുടേത്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ആരുടേതാണ്? ഗാന്ധിജിയുടേത്. കിറ്റ് ഇന്ത്യ സമര അനുയായികൾക്ക് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, അതായത് ഡു ഓർ ഡൈ. കിറ്റ് ഇന്ത്യ സമര അനുയായികൾക്ക് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. കിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ട ഗാന്ധിജിയുടെ ദിനപത്രമാണ് ഹരിജൻ. മഹാത്മാഗാന്ധി നേതാവായിരിക്കെ നടന്ന സമരങ്ങളിൽ ഏറ്റവും അക്രമശക്തമായത് കിറ്റ് ഇന്ത്യ സമരമായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന അവസാനത്തെ ബഹുജന മുന്നേറ്റം ഏതായിരുന്നു? കിറ്റ് ഇന്ത്യ സമരം. ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് നേതാക്കളെ ജയിലിലടയ്ക്കാൻ ബ്രിട്ടീഷ് സർക്കാർ ഓപ്പറേഷൻ തണ്ടർ ബോൾട്ട് നടപ്പിലാക്കിയത്? കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ തടവിലാക്കിയത് ആഗാഗൻ കൊട്ടാരത്തിലാണ്. കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നടന്ന പ്രധാന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് കേസിന് നേതൃത്വം നൽകിയത് ഡോക്ടർ കെ ബി മേനോൻ. കേരളത്തിൽ കിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത് ഡോക്ടർ കെ ബി മേനോൻ ആണ്. കിറ്റ് ഇന്ത്യ സമരകാലത്ത് ഐ എൻ സി പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദ്
ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ INC പ്രസിഡന്റ് മൗലാന അബ്ദുൾ കലാം ആസാദ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യൻ വൈസ്രോയി ലിൻ ലിത്ഗോ പ്രഭു. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യൻ വൈസ്രോയി ആരായിരുന്നു? ലിൻ ലിത്ഗോ പ്രഭു. ഏതിൻ്റെ പരാജയത്തെ തുടർന്നാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്? ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്ന്, ഏതിൻ്റെ പരാജയത്തെ തുടർന്നാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്? ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്ന്. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ലിൻ ലിത്ഗോ പ്രഭു. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ലിൻ ലിത്ഗോ പ്രഭു. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തിയ വർഷം 1942 മാർച്ച് 22. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തിയ വർഷമാണ് 1942 മാർച്ച് 22. ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് വിൻസ്റ്റൺ ചർച്ചിൽ. ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് വിൻസ്റ്റൺ ചർച്ചിൽ. 1940 ഓഗസ്റ്റ് ഓഫർ മുന്നോട്ട് വെച്ച വൈസ്രോയിയാണ് ലിൻ ലിത്ഗോ പ്രഭു. 1940 ഓഗസ്റ്റ് ഓഫർ മുന്നോട്ട് വെച്ച വൈസ്രോയിയാണ് ലിൻ ലിത്ഗോ പ്രഭു. ഓഗസ്റ്റ് ഓഫർ നടന്ന ഡേറ്റ് 1940 ഓഗസ്റ്റ് 8. ക്രിപ്സ് മിഷന്റെ ചെയർമാനാണ് സർ സ്റ്റഫോർഡ് ക്രിപ്സ്. ക്രിപ്സ് മിഷന്റെ ചെയർമാൻ സർ സ്റ്റഫോർഡ് ക്രിപ്സ്. തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിൽ നിന്നുള്ള കാലാവധി കഴിഞ്ഞ ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്രിപ്സ് മിഷനെ. തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിൽ നിന്നുള്ള കാലാവധി കഴിഞ്ഞ ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്രിപ്സ് മിഷനെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിന് വേദിയായത് ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ കോളേജിലാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിന് വേദിയായത് ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ കോളേജ്. ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനമാണ് കൊൽക്കത്ത സമ്മേളനം. 1901 കൊൽക്കത്ത സമ്മേളനത്തിലാണ് ഗാന്ധിജി ആദ്യമായി കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. 1924 ബെൽഗാം സമ്മേളനത്തിലാണ് ഗാന്ധിജി കോൺഗ്രസ് അധ്യക്ഷനായത്. 1924 ബെൽഗാം സമ്മേളനത്തിലാണ് ഗാന്ധിജി ആദ്യമായി കോൺഗ്രസ് അധ്യക്ഷനായത്. സ്വരാജ് കോൺഗ്രസിന്റെ ലക്ഷ്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനമാണ് 1906 കൊൽക്കത്ത സമ്മേളനം. സ്വരാജ് കോൺഗ്രസിന്റെ ലക്ഷ്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനമായിരുന്നു 1906 കൊൽക്കത്ത സമ്മേളനം. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1896 കൊൽക്കത്ത സമ്മേളനം. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1896 കൊൽക്കത്ത സമ്മേളനം. ജനഗണമന ആലപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1911 കൊൽക്കത്ത സമ്മേളനം. ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1911 കൊൽക്കത്ത സമ്മേളനം. കോൺഗ്രസ് മിതവാദികളെന്നും തീവ്രവാദികളെന്നും രണ്ടായി പിരിഞ്ഞ സമ്മേളനമാണ് 1907 സൂററ്റ് സമ്മേളനം. കോൺഗ്രസ് മിതവാദികളെന്നും തീവ്രവാദികളെന്നും രണ്ടായി പിരിഞ്ഞ സമ്മേളനമാണ് 1907 സൂററ്റ് സമ്മേളനം. കോൺഗ്രസ് മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച സമ്മേളനം, അതായത് കോൺഗ്രസ് മിതവാദികളും കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളും ഒന്നായ സമ്മേളനമാണ് 1916 ലക്നൌ സമ്മേളനം. കോൺഗ്രസ് മിതവാദികളും തീവ്രവാദികളും ഒന്നായ സമ്മേളനമാണ് 1916 ലക്നൌ സമ്മേളനം. നെഹ്റുവും ഗാന്ധിജിയും ആദ്യമായി കണ്ടുമുട്ടിയ കോൺഗ്രസ് സമ്മേളനമാണ് 1916 ലക്നൌ സമ്മേളനം. നെഹ്റുവും ഗാന്ധിജിയും ആദ്യമായി കണ്ടുമുട്ടിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1916 ലക്നൌ സമ്മേളനം. നെഹ്റു പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനമാണ് 1912 ബംഗിപ്പൂർ സമ്മേളനം. നെഹ്റു പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനമാണ് 1912 ബംഗിപ്പൂർ സമ്മേളനം. നെഹ്റു ആദ്യമായി INCയുടെ അധ്യക്ഷനായത് 1929 ലാഹോർ സമ്മേളനത്തിലാണ്. നെഹ്റു ആദ്യമായി INCയുടെ അധ്യക്ഷനായത് 1929 ലാഹോർ സമ്മേളനത്തിലാണ്.
ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനമാണ് ലാഹോർ സമ്മേളനം. ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനമാണ് 1929 ഡിസംബർ 31 ലാഹോർ സമ്മേളനം. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനം. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനം. അഖിലേന്ത്യാ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് എവിടെ? അഖിലേന്ത്യാ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് എവിടെ? ധാക്കയിൽ. മുസ്ലിം ലീഗ് രൂപീകൃതമായ വർഷം 1906 ഡിസംബർ 30. മുസ്ലിം ലീഗ് രൂപീകൃതമായ വർഷമാണ് 1906 ഡിസംബർ 30. മുസ്ലിം ലീഗിൻ്റെ ആസ്ഥാനം ലക്നൗ. മുസ്ലിം ലീഗിൻ്റെ ആസ്ഥാനമാണ് ലക്നൗ. മുസ്ലിം ലീഗ് രൂപീകരിക്കുന്നതിന് നേതൃത്വം കൊടുത്തത് ആഗാഗൻ. മുസ്ലിം ലീഗ് രൂപീകരിക്കുന്നതിന് നേതൃത്വം കൊടുത്തത് ആഗാഗൻ. മുസ്ലിം ലീഗിൻ്റെ ആദ്യ പ്രസിഡന്റ് ആഗാഗൻ. മുസ്ലിം ലീഗിൻ്റെ ആദ്യ പ്രസിഡന്റാണ് ആഗാഗൻ. മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെടുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി മിൻഡോ സെക്കൻഡ്. മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെടുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്നു മിൻഡോ സെക്കൻഡ്. മുസ്ലിം ലീഗിൻ്റെ ആദ്യ വാർഷിക സമ്മേളനം 1907 നടന്നത് എവിടെ വെച്ചാണ്? കറാച്ചിയിൽ വെച്ച്. മുസ്ലിം ലീഗിൻ്റെ ആദ്യ വാർഷിക സമ്മേളനം 1907 നടന്നത് എവിടെ വെച്ചാണ്? കറാച്ചിയിൽ വെച്ച്. ഇന്ത്യയിൽ ദ്വിരാഷ്ട്രവാദം ആവിഷ്കരിച്ച, അതായത് ടു നേഷൻ തിയറി, ഇന്ത്യയിൽ ദ്വിരാഷ്ട്രവാദം അല്ലെങ്കിൽ ടു നേഷൻ തിയറി ആവിഷ്കരിച്ചത് മുഹമ്മദ് അലി ജിന്നയാണ്. ഇന്ത്യയിൽ ദ്വിരാഷ്ട്രവാദം അല്ലെങ്കിൽ ടു നേഷൻ തിയറി ആവിഷ്കരിച്ചത് മുഹമ്മദ് അലി ജിന്ന. ദ്വിരാഷ്ട്രവാദം അവതരിപ്പിച്ച മുസ്ലിം സമ്മേളനമാണ് ലാഹോർ സമ്മേളനം. ദ്വിരാഷ്ട്രവാദം അവതരിപ്പിച്ച മുസ്ലിം ലീഗ് സമ്മേളനമാണ് 1940 ലാഹോർ സമ്മേളനം. പാകിസ്ഥാന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അലി ജിന്ന. പാകിസ്ഥാന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അലി ജിന്ന. പാകിസ്ഥാൻ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ചത് ആരാണ്? പാകിസ്ഥാൻ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ചത് ആണ് മുഹമ്മദ് ഇക്ബാൽ. പാകിസ്ഥാന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നതും മുഹമ്മദ് ഇക്ബാൽ തന്നെയാണ്. പാകിസ്ഥാന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നതും മുഹമ്മദ് ഇക്ബാൽ ആണ്. സാരേ ജഹാംസെ അച്ച എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആരാണ്? മുഹമ്മദ് ഇക്ബാലാണ്. സാരേ ജഹാംസെ അച്ച എന്ന ദേശഭക്തി ഗാനം രചിച്ചതും മുഹമ്മദ് ഇക്ബാൽ തന്നെയാണ്. പാകിസ്ഥാൻ എന്ന പേര് ആദ്യമായി മുന്നോട്ട് വച്ചത് ചൗധരി റഹ്മത്ത് അലിയാണ്. പാകിസ്ഥാൻ എന്ന പേര് ആദ്യമായി മുന്നോട്ട് വച്ചത് ചൗധരി റഹ്മത്ത് അലിയാണ്. പാകിസ്ഥാൻ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ചത് ആരാണ്? മുഹമ്മദ് ഇക്ബാൽ. പാകിസ്ഥാൻ എന്ന പേര് ആദ്യമായി മുന്നോട്ട് വച്ചത് ചൗധരി റഹ്മത്ത് അലി. 1875 മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചത് ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. 1875 മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. പാകിസ്ഥാന്റെ തത്വചിന്തകൻ എന്നറിയപ്പെടുന്നത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. പാകിസ്ഥാന്റെ തത്വചിന്തകൻ എന്നറിയപ്പെടുന്നത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. അലിഗഡ് മുസ്ലിം സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. അലിഗഡ് മുസ്ലിം സർവകലാശാല സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. പാകിസ്ഥാന്റെ ആദ്യ പ്രധാനമന്ത്രി എന്നറിയപ്പെടുന്നത് ലിയാഖത്ത് അലിഖാൻ ആണ്. പാകിസ്ഥാന്റെ ആദ്യ പ്രധാനമന്ത്രി എന്നറിയപ്പെടുന്നത് ലിയാഖത്ത് അലിഖാൻ. പാകിസ്ഥാന്റെ ആദ്യ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് ഇസ്കന്ദർ മിർസ ആരാണ്? പാകിസ്ഥാന്റെ ആദ്യ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് ഇസ്കന്ദർ മിർസ. ബർദോളി സത്യാഗ്രഹത്തിന്റെ നായകൻ ആരാണ്? 1928 ബർദോളി സത്യാഗ്രഹത്തിന്റെ നായകൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ബർദോളി സത്യാഗ്രഹം നയിച്ചതിനെ തുടർന്ന് ഗാന്ധിജിയാണ് പട്ടേലിനെ സർദാർ എന്ന് വിളിച്ചത്.
ബർദോളി സത്യാഗ്രഹം നയിച്ചതിനെ തുടർന്ന് ഗാന്ധിജിയാണ് സർദാർ വല്ലഭായ് പട്ടേലിനെ സർദാർ എന്ന് പേരിട്ടത്. ബർദോളി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ബർദോളി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ, ഇന്ത്യയുടെ ബിസ്മാർക്ക് എന്നിങ്ങനെ അറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ, ഇന്ത്യയുടെ ബിസ്മാർക്ക് എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ച് ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചതിൽ മുഖ്യ പങ്കുവഹിച്ച നേതാവാണ് സർദാർ വല്ലഭായ് പട്ടേൽ. നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ച് ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചതിൽ മുഖ്യ പങ്കുവഹിച്ച നേതാവാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷം ഇന്ത്യയിലുണ്ടായിരുന്ന 555 നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ച് ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ വേണ്ടി ആരംഭിച്ച പദ്ധതി ഏത്? സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റൽ പദ്ധതി. ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷം ഇന്ത്യയിലുണ്ടായിരുന്ന 555 നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ച് ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റൽ പദ്ധതി. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിനായി രൂപീകരിക്കപ്പെട്ട സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയാണ് VP മേനോൻ. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിനായി രൂപീകരിക്കപ്പെട്ട സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയാണ് VP മേനോൻ. സ്വതന്ത്ര ഇന്ത്യയുടെ ഏകീകരണത്തിൽ പട്ടേലിനെ സഹായിച്ച മലയാളിയാണ് VP മേനോൻ. സ്വതന്ത്ര ഇന്ത്യയുടെ ഏകീകരണത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളിയാണ് VP മേനോൻ. ഇന്ത്യൻ മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യൻ മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി, ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി, അഖിലേന്ത്യാ സർവീസിന്റെ പിതാവ് എന്നെല്ലാം അറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി എന്നും ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി എന്നും അഖിലേന്ത്യാ സർവീസിന്റെ പിതാവ് എന്നെല്ലാം അറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഭരണഘടന നിർമ്മാണ സമിതിയിൽ ന്യൂനപക്ഷം, മൗലിക അവകാശ കമ്മിറ്റി എന്നിവയിൽ അധ്യക്ഷത വഹിച്ചത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഭരണഘടന നിർമ്മാണ സമിതിയിൽ ന്യൂനപക്ഷം, മൗലിക അവകാശ കമ്മിറ്റി എന്നിവയിൽ അധ്യക്ഷത വഹിച്ചത് സർദാർ വല്ലഭായ് പട്ടേലാണ്. 1918 പട്ടേൽ ഗാന്ധിജിയോടൊപ്പം പങ്കെടുത്ത സമരമാണ് ഖേദ കർഷക സമരം. 1918 സർദാർ വല്ലഭായ് പട്ടേൽ ഗാന്ധിജിയോടൊപ്പം പങ്കെടുത്ത സമരമാണ് ഖേദ കർഷക സമരം. സർദാർ പട്ടേൽ അധ്യക്ഷനായിരുന്ന കോൺഗ്രസ് സമ്മേളനമാണ് 1931 കറാച്ചി സമ്മേളനം. സർദാർ വല്ലഭായ് പട്ടേൽ അധ്യക്ഷനായിരുന്ന കോൺഗ്രസ് സമ്മേളനമാണ് 1931 കറാച്ചി സമ്മേളനം. സർദാർ പട്ടേലിന്റെ നേതൃത്വത്തിൽ ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ സ്വീകരിച്ച നടപടിയാണ് ഓപ്പറേഷൻ പോളോ. സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ സ്വീകരിച്ച നടപടിയാണ് 1948 ഓപ്പറേഷൻ പോളോ. എനിക്ക് ഒരു കൾച്ചറെ അറിയൂ, അതാണ് അഗ്രികൾച്ചർ എന്ന് അഭിപ്രായപ്പെട്ടത് സർദാർ വല്ലഭായ് പട്ടേലാണ്. എനിക്ക് ഒരു കൾച്ചറെ അറിയൂ, അതാണ് അഗ്രികൾച്ചർ എന്ന് അഭിപ്രായപ്പെട്ടത് സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദാണ്. സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദാണ്. സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദാണ്. സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദാണ്. സർദാർ പട്ടേൽ പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊല്ലമാണ്. സർദാർ പട്ടേൽ പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം. സർദാർ പട്ടേലിന്റെ ജന്മദിനമായ 31 ഒക്ടോബർ രാഷ്ട്രീയ ഏകതാ ദിവസമായി ആചരിക്കുന്നു. സർദാർ പട്ടേലിന്റെ ജന്മദിനമായ 31 ഒക്ടോബർ രാഷ്ട്രീയ ഏകതാ ദിവസമായി ആചരിക്കുന്നു.
സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് അഹമ്മദാബാദിലെ കരംസാദ്. പട്ടേലിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ്? അഹമ്മദാബാദിലെ കരംസാദ്. സർദാർ പട്ടേലിനു മരണാന്തര ബഹുമതിയായി ഭാരതരത്നം ലഭിച്ച വർഷം 1991. സർദാർ വല്ലഭായ് പട്ടേലിനു മരണാന്തര ബഹുമതിയായി ഭാരതരത്നം ലഭിച്ച വർഷമാണ് 1991. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമയാണ്. ഏകതാ പ്രതിമ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമയാണ്. ഏകതാ പ്രതിമ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമയാണ്. ഏകതാ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്ന ദ്വീപാണ് സാധു ബെറ്റ് ദ്വീപ്. ഏകതാ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്ന ദ്വീപാണ് സാധു ബെറ്റ് ദ്വീപ്. ഈ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിൽ നർമ്മദ നദിക്ക് കുറുകെ സർദാർ സരോവർ ഡാമിലാണ്. ഏകതാ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിൽ നർമ്മദ നദിക്ക് കുറുകെ സർദാർ സരോവർ ഡാമിലാണ്. ഈ ഏകതാ പ്രതിമയുടെ ഉയരം 182 മീറ്റർ അല്ലെങ്കിൽ 597 അടി. ഉയരം എത്രയാണ്? 182 മീറ്റർ അല്ലെങ്കിൽ 597 അടി. ഏകതാ പ്രതിമയുടെ ശില്പി ആരാണ്? റാംവി സുധർ. ആരാണ്? റാംവി സുധറാണ് സർദാർ വല്ലഭായ് പട്ടേൽ എന്നറിയപ്പെടുന്ന ഏകതാ പ്രതിമയുടെ ശില്പി. ബാലഗംഗാധര തിലക് മറാത്തി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? ബാലഗംഗാധര തിലക് മറാത്തി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് കേസരി. ബാലഗംഗാധര തിലകൻ്റെ വേറൊരു പ്രശസ്തമായ പത്രമാണ് മറാത്ത. ബാലഗംഗാധര തിലകൻ്റെ വേറൊരു പ്രശസ്തമായ പത്രമാണ് മറാത്ത. മറാത്ത എന്ന പത്രം ഏത് ഭാഷയിലാണ് ആരംഭിച്ചത്? ഇംഗ്ലീഷ് ഭാഷയിലാണ്. അപ്പം നമുക്ക് പഠിക്കാം ഈ പത്രങ്ങൾ എങ്ങനെ പഠിക്കണം എന്ന് വെച്ചാൽ, കേസരി മറാത്തി മറാത്ത ഇംഗ്ലീഷ്, കേസരി മറാത്തി മറാത്ത ഇംഗ്ലീഷ് എന്ന രീതിയിൽ തന്നെ പഠിക്കുക. ഒന്നുകൂടി, കേസരി മറാത്തി, കേസരി പത്രം ആരംഭിച്ചത് മറാത്തി ഭാഷയിലും മറാത്ത പത്രം ആരംഭിച്ചത് ഇംഗ്ലീഷ് ഭാഷയിലുമാണ്. അതുകൊണ്ടാണ് കേസരി മറാത്തി മറാത്ത ഇംഗ്ലീഷ്. ഓക്കെ. ലോകമാന്യ എന്നറിയപ്പെടുന്ന ദേശീയ നേതാവ് ബാലഗംഗാധര തിലകനാണ്. ലോകമാന്യ എന്ന് അറിയപ്പെടുന്ന ദേശീയ നേതാവാണ് ബാലഗംഗാധര തിലകൻ. ഇന്ത്യൻ വിപ്ലവങ്ങളുടെ നേതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകനാണ്. ഇന്ത്യൻ വിപ്ലവങ്ങളുടെ നേതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ബാലഗംഗാധര തിലക്. ഇന്ത്യൻ അസംതൃപ്തിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും ബാലഗംഗാധര തിലകാണ്. ഇന്ത്യൻ അസംതൃപ്തിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകാണ്. ഇന്ത്യയിലെ കുഴപ്പങ്ങളുടെ പിതാവ് എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച വ്യക്തിയാണ് ബാലഗംഗാധർ തിലക്. ബാലഗംഗാധര തിലകനെയാണ് ബ്രിട്ടീഷുകാർ എങ്ങനെ വിശേഷിപ്പിച്ചത്? ഇന്ത്യയിലെ കുഴപ്പങ്ങളുടെ പിതാവ് എന്ന്. ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നതും ബാലഗംഗാധര തിലകാണ്. ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകാണ്. ഇന്ത്യൻ അരാജകത്വത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയും ആരാണ്? ബാലഗംഗാധര തിലകാണ്. ഇന്ത്യൻ അരാജകത്വത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയും ബാലഗംഗാധര തിലകാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ തീവ്രവാദി വിഭാഗത്തിൻ്റെ നേതാവ് ആരാണ്? ബാലഗംഗാധര തിലകാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ തീവ്രവാദി വിഭാഗത്തിലെ നേതാവ് ബാലഗംഗാധര തിലകാണ്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മ അവകാശമാണ്, അത് ഞാൻ നേടും, ഇത് ആരുടെ വാക്കുകളായിരുന്നു? ബാലഗംഗാധര തിലകൻ്റെ വാക്കുകളായിരുന്നു സ്വാതന്ത്ര്യം എൻ്റെ ജന്മ അവകാശമാണ്, അത് ഞാൻ നേടും എന്നത്. 1916 പൂനെയിൽ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ബാലഗംഗാധര തിലകാണ്. 1916 പൂനെയിൽ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ബാലഗംഗാധര തിലകാണ്.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനങ്ങളെ അവധികാല വിനോദ പരിപാടികൾ എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് ബാലഗംഗാധര തിലക്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനങ്ങളെ അവധികാല വിനോദ പരിപാടികൾ എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് ബാലഗംഗാധര തിലക്. ഗീതാരഹസ്യം, പിന്നെ ആർട്ടിക് ഹോം ഇൻ ദി വേദാസ്, ഗീതാരഹസ്യം, ആർട്ടിക് ഹോം ഇൻ ദി വേദാസ് എന്നീ കൃതികളുടെ രചയിതാവ് ബാലഗംഗാധര തിലകാണ്. ബർമ്മയിലെ മാൻഡല ജയിലിൽ വെച്ച് എഴുതിയ പുസ്തകമാണ് ഗീതാരഹസ്യം. ബർമ്മയിലെ മാൻഡല ജയിലിൽ വെച്ച് എഴുതിയ പുസ്തകമാണ് ഗീതാരഹസ്യം. ബാലഗംഗാധര തിലകനെ 6 വർഷം തടവിൽ പാർപ്പിച്ചിരുന്ന ജയിലാണ് ബർമ്മയിലെ മാൻഡല ജയിൽ. ബാലഗംഗാധര തിലകനെ 6 വർഷം തടവിൽ പാർപ്പിച്ചിരുന്ന ജയിലാണ് ബർമ്മയിലെ മാൻഡല ജയിൽ. ആര്യന്മാരുടെ ആഗമനം ആർട്ടിക്കിൽ നിന്നാണ് എന്ന് പറഞ്ഞ വ്യക്തി ബാലഗംഗാധര തിലകനാണ്. ആര്യന്മാരുടെ ആഗമനം ആർട്ടിക്കിൽ നിന്നാണെന്ന് പറഞ്ഞ വ്യക്തി ബാലഗംഗാധര തിലകനാണ്. ആർട്ടിക് ഹോം ഇൻ ദി വേദാസ് എന്ന പുസ്തകത്തിലാണ് ആര്യന്മാരുടെ ആഗമനം ആർട്ടിക്കിൽ നിന്നാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഗണേശ് ഉത്സവവും ശിവജി ഉത്സവവും പ്രോത്സാഹിപ്പിച്ച അല്ലെങ്കിൽ ആരംഭിച്ച ദേശീയ നേതാവാണ് ബാലഗംഗാധര തിലകൻ. ഗണേശോത്സവം ശിവജി ഉത്സവവും പ്രോത്സാഹിപ്പിച്ച അല്ലെങ്കിൽ ആരംഭിച്ച ദേശീയ നേതാവാണ് ബാലഗംഗാധര തിലകൻ. ക്ഷീണ ഹൃദയനായ മിതവാദി എന്ന് ഗോപാലകൃഷ്ണ ഗോഖലിയെ വിശേഷിപ്പിച്ചത് ബാലഗംഗാധര തിലകനാണ്. ക്ഷീണ ഹൃദയനായ മിതവാദി എന്ന് ഗോഖലിയെ വിശേഷിപ്പിച്ചത് ബാലഗംഗാധര തിലകനാണ്. ജന്മശതാബ്ദിയോടനുബന്ധിച്ച് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വ്യക്തിയാണ് ബാലഗംഗാധര തിലകൻ. ജന്മശതാബ്ദിയോടനുബന്ധിച്ച് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വ്യക്തിയാണ് ബാലഗംഗാധര തിലകൻ. തവളകളെ പോലെ അല്ലെങ്കിൽ മണ്ടുകങ്ങളെ പോലെ വർഷത്തിൽ ഒരിക്കൽ കരഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടില്ലെന്ന് പറഞ്ഞ വ്യക്തിയാണ് ബാലഗംഗാധര തിലകൻ. തവളകളെ പോലെ അല്ലെങ്കിൽ മണ്ടുകങ്ങളെ പോലെ വർഷത്തിൽ ഒരിക്കൽ കരഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടില്ലെന്ന് പറഞ്ഞ വ്യക്തിയാണ് ബാലഗംഗാധര തിലകൻ. ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത് ആരുടെ നേതൃത്വത്തിൽ ആണ്? ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത് ആരുടെ നേതൃത്വത്തിൽ ആണ്? ലാലാ ഹർദിയാൽ. ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപകരാണ് ലാലാ ഹർദിയാലും താരക്നാഥ് ദാസും. ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപകരാണ് ലാലാ ഹർദിയാലും താരക്നാഥ് ദാസും. അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോ ആസ്ഥാനമാക്കിയാണ് ഗദ്ദാർ പാർട്ടി 1913 നവംബർ 1 രൂപീകരിച്ചത്. അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോ ആസ്ഥാനമാക്കിയാണ് ഗദ്ദാർ പാർട്ടി 1913 നവംബർ 1 രൂപീകരിച്ചത്. ലാലാ ലജ്പത് റായാണ് ലാലാ ഹർദിയാലിൻ്റെ രാഷ്ട്രീയ ഗുരു എന്ന് അറിയപ്പെടുന്നത്. ആരാണ് ലാലാ ഹർദിയാലിൻ്റെ രാഷ്ട്രീയ ഗുരു? ലാലാ ലജ്പത് റായ്. ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപക പ്രസിഡന്റ് സോഹൻ സിംഗ് ബക്ന. ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപക പ്രസിഡന്റാണ് സോഹൻ സിംഗ് ബക്ന. ഗദ്ദാർ പാർട്ടിയുടെ ആദ്യ ജനറൽ സെക്രട്ടറി ലാലാൽ ഹർദിയാൽ. ഗദ്ദാർ പാർട്ടിയുടെ ആദ്യ ജനറൽ സെക്രട്ടറി ലാലാ ഹർദിയാൽ. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ്റെ സ്ഥാപകരാണ് ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, സുഖ്ദേവ് എന്നിവർ. ആരൊക്കെയാണ്? ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, സുഖ്ദേവ് എന്നിവരാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ്റെ സ്ഥാപകർ. നൗ ജവാൻ ഭാരത് സഭ 1926 രൂപവത്കരിച്ചത് ഭഗത് സിംഗ് ആണ്. സ്വതന്ത്ര പാർട്ടി സ്ഥാപിച്ചത് സി രാജഗോപാലാചാരിയാണ്. സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളാണ് സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവും.
സി ആർ ദാസ്, അതായത് ചിത്തരഞ്ജൻ ദാസ് ആണ്, സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവുമാണ് സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ. സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് സി ആർ ദാസ് ആണ്. സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് സി ആർ ദാസ് ആണ്. സ്വരാജ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി മോത്തിലാൽ നെഹ്റു. സ്വരാജ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറിയാണ് മോത്തിലാൽ നെഹ്റു. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ സ്ഥാപകൻ ഗോപാലകൃഷ്ണ ഗോഖലെ. സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റിയുടെ സ്ഥാപകനാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. മദ്രാസ് മഹാജനസഭയുടെ സ്ഥാപകരാണ് എം വീരരാഘവാചാരി, ജി സുബ്രഹ്മണ്യർ അയ്യർ. മദ്രാസ് മഹാജനസഭയുടെ സ്ഥാപകരാണ് എം വീരരാഘവാചാരിയും ജി സുബ്രഹ്മണ്യ അയ്യർ. സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റിൻ്റെ സ്ഥാപകരാണ് ഇ വി രാമസ്വാമി നായ്ക്കർ. സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റ്, അതായത് സ്വാഭിമാന പ്രസ്ഥാനം, സ്വാഭിമാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാണ് ഇ വി രാമസ്വാമി നായ്ക്കർ. ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ വിനോബ ഭാവെ. ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാണ് വിനോബ ഭാവെ. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ സുന്ദർലാൽ ബഹുഗുണ. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാണ് സുന്ദർലാൽ ബഹുഗുണ. റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി രൂപീകരിച്ചത് ആര്? എം എൻ റോയ്. റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി രൂപീകരിച്ചത് എം എൻ റോയ് ആണ്. താമരയും കടാരിയും എന്ന രഹസ്യ സംഘടന ആരംഭിച്ചത് അരബിന്ദ ഘോഷാണ്. താമരയും കടാരിയും എന്ന രഹസ്യ സംഘടന ആരംഭിച്ചത് അരബിന്ദ ഘോഷാണ്. 1904 മദ്രാസ് ഹിന്ദു അസോസിയേഷൻ സ്ഥാപിച്ചത് ആര്? ആനി ബസൻ്റ്. 1904 മദ്രാസ് ഹിന്ദു അസോസിയേഷൻ സ്ഥാപിച്ചത് ആനി ബസൻ്റ് ആണ്. സെർവൻസ് ഓഫ് പീപ്പിൾസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ ലാലാ ലജ്പത് റായ്. സെർവൻസ് ഓഫ് പീപ്പിൾ സൊസൈറ്റിയുടെ സ്ഥാപകൻ ലാലാ ലജ്പത് റായ്. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ സ്ഥാപകനാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. എന്നാൽ സെർവൻസ് ഓഫ് പീപ്പിൾസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ ലാലാ ലജ്പത് റായ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എങ്കിൽ അത് ലൈക്കിലൂടെ ഞങ്ങളെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അതേസമയം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് അതിനടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വിജയിച്ചവരുടെ പാത പിന്തുടരൂ. നിങ്ങളും വിജയത്തിലേക്ക് കുതിക്കൂ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.